കാലചക്രഗതിക്രമങ്ങൾ, ലോലവിഹ്വല രാഗരീതികൾ, കാലവാഹിനി നദിയൊഴുകുന്നു എന്ന് കവി. ഇരുട്ടിലേക്കതാ മനസ്സിൽ നിന്നൊരാൾ ഇറങ്ങി മായുന്നു. ഇടങ്കയിൽ കുറെ ചുവന്ന പൂക്കളും വലം കയ്യിൽ മുറിവേറ്റ പരുന്തിന്റെ തൂവലും എന്ന് മറ്റൊരു കവി. കാലവാഹിനിയായി നദിയിലേക്ക് ഒഴുകിച്ചേരാൻ മഴ പെയ്യുന്ന പാലക്കാട്ടിൽ അഹല്യയുടെ ഹൃദയത്തിൽ വീണ്ടും പുനരാരംഭിക്കുന്നു. അശ്വമേധത്തിലേക്ക് സ്വാഗതം. ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ മനസ്സിൽ പുഷ്പങ്ങളുമായി ചില വ്യക്തികൾ കൂടുകെട്ടിയിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടികൾക്ക് പരാതി. മനസ്സിന്റെ മണിച്ചപ്പിൽ നിന്ന് ആ പേരുകൾ ഇറക്കി വിടാൻ എനിക്കൊരു കൊതി. മേഘം പെയ്തു തുടങ്ങിയ ഈ നിമിഷത്തിൽ ആദ്യം അറിവ് പെയ്യിക്കാനെത്തുന്നു മേഘന. പുലിത്തോലിട്ട മേഘന, പഴയ ശിവാജി ഗണേശൻ സിനിമ. എവിടെ വീട്? കോട്ടയം. കോട്ടയത്ത് എവിടെ? വൈക്കം. 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 ഇവിടെ എന്തോ പഠിക്കുന്നു? ബി എം എസ്. എങ്ങനെയുണ്ട് അഹലിയ ക്യാമ്പസ്? നല്ലതാണ് എന്നേ ഉള്ളൂ. ഇത്രത്തോളം വിശാലമായ ഒരു ക്യാമ്പസ്, ഇത്രത്തോളം പച്ചപ്പുള്ള ഒരു ക്യാമ്പസ്, ഇത്രത്തോളം പാരമ്പര്യ സ്വഭാവമുള്ള കെട്ടിടങ്ങളുള്ള ഒരു ക്യാമ്പസ്. നടക്കാൻ ഒരുപാടിടങ്ങളുള്ള, ഓർക്കാൻ ഒരുപാട് ഇനങ്ങളുള്ള, എഴുതാൻ ഒരുപാട് കാരണങ്ങളുള്ള ഒരു ക്യാമ്പസ് അല്ലേ? അവിടെയൊക്കെ പഠിക്കാൻ അവസരം കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. മേഘന, നാട്ടിൽ എവിടെ ഇതിനു മുമ്പ് പഠിച്ചത്? നാട്ടിലെ സ്കൂളിൽ തന്നെ. ഞങ്ങളൊക്കെ പഠിച്ചത് ഏത് സ്കൂളിലാ? സ്കൂളിനോട് പറയാൻ തോന്നിയിട്ടുണ്ടോ ഐ മിസ് യു എന്ന്? തുടങ്ങിയാലോ? ഞാനിപ്പോ ഒരു ബൈറ്റ് പുറത്ത് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അതായത് ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഓർമ്മക്കൂട് എന്ന പേരിൽ മാഞ്ചസ്റ്ററിൽ, ഡെർബിയിൽ ഒക്കെയുള്ള, ഇംഗ്ലണ്ടിൽ പല ഭാഗങ്ങളിലുള്ള ഒരു സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഓസ്ട്രേലിയയിലും മാഞ്ചസ്റ്ററിലും ഒക്കെയുള്ള, കൂടുതൽ ബ്രിട്ടനല്ല, അവരൊരുമിച്ച് ചേരുന്നു ദശാബ്ദങ്ങൾക്ക് ശേഷം. അവർ ലേഡി ഓഫ് ദ ലൂർദ് എന്ന സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകതയുണ്ട്. ആ സ്കൂളിൽ പഠിച്ച പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേര് കെ ആർ നാരായണൻ. ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മക്കൂടിന് വേണ്ടി ഓഗസ്റ്റ് 9-ന് ഒരുമിച്ച് ചേരുമ്പോൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ പോകാൻ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. പഠിച്ച സ്കൂളിൽ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? എങ്ങ അലഞ്ഞാലും ഇങ്ങി അണയണമെന്ന് അവരെ മാടി മാടി വിളിക്കുന്നതാണ് അവരുടെ സ്കൂൾ ഓർമ്മകൾ. ആദ്യത്തെ 10 ചോദ്യങ്ങളിലേക്ക് ഞാനും മാടി മാടി വിളിക്കുന്നു മേഘനയെ. ഇവരുടെ ഹർഷാരവങ്ങൾ മേഘനയ്ക്ക് കൂട്ടാക്കും ഈ മേഖലയിൽ. യാഗം. ഇന്ത്യൻ? പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ജനിച്ചത് ഇന്ത്യയിലാണോ? അല്ല. ഇന്ത്യയുടെ ഒരു ബന്ധമില്ല? ഇല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ? അതെ. ബ്രിട്ടീഷ്? അല്ല. ഫ്രഞ്ച്? അതെ. 10 ചോദ്യങ്ങൾ, അതിൽ 5 ചോദ്യങ്ങൾ അനാവശ്യമായി പോയി. യജ്ഞം. രാഷ്ട്രീയം, കലാസാഹിത്യം? രാഷ്ട്രീയം. രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല. 1950 ശേഷമാണോ മരണം? അതെ. എഴുത്തുകാരിയാണോ? റൈറ്റർ. അതെ. അതെ. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 1980 ശേഷം മരണം? അതെ. 1980 ശേഷം മരിച്ച ഫ്രഞ്ച് ലേഡി റൈറ്റർ, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. 16 ചോദ്യങ്ങൾ. രാജസ്ഥാൻ.
ചെറുകഥാ നോവൽ. എൺപതിന് ശേഷം മരിച്ച ഫ്രഞ്ച് റൈറ്റർ അല്ലേ? ബന്ധുക്കളാരും പ്രശസ്തരല്ല, ചലച്ചിത്ര ലോകവുമായി ബന്ധമില്ല, നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. കോൺട്രോവേഴ്സിയലായിരുന്നു, വിവാദങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? വിവാദം അന്നത്തെ കാലത്ത്, ശരിയാണോ? ലോക സാഹിത്യത്തിന്റെ, വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലേക്ക് ഒരു ചക്രവർത്തിയെ പോലെ നടന്നു കയറിയ, നോബൽ സമ്മാനം പോലും തൃണവൽ ഗണിച്ച്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ്, നോബൽ സമ്മാന പുരസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന, നോബൽ സമ്മാനം നിഷേധിച്ച ചരമ ഘോഷയാത്രയ്ക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ പങ്കെടുത്ത ചരമഘോഷയാത്രയ്ക്ക് ഉടമയായ ജീൻ പോൾ സാർത്രെ എന്ന ഏറ്റവും വലിയ പ്രതിഭാശാലിയുമായി ഒരു തുറന്ന വിവാഹത്തിൽ ഏർപ്പെടുകയും സാർത്രുമായുള്ള കിടപ്പറ ബന്ധത്തെ ആഘോഷത്തോടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു അരാജകവാദിയാണോ താങ്കളുടെ മനസ്സിൽ? പിന്നെ ബന്ധുക്കൾ പ്രശസ്തരല്ല എന്ന് പറഞ്ഞു ഇല്ല. പിന്നെ ഇല്ലാന്നല്ലേ ജൂറിയും നേരത്തെ ബന്ധുക്കൾ പ്രശസ്തരല്ലാന്നല്ലേ പറഞ്ഞ? അല്ല, അപ്പൊ പിന്നെ സിനിമയുമായി ബന്ധം ഫിലിമറ്റൈസ്ഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നോ പറഞ്ഞു. നോട്ടബിൾ സംഗതി സർ, ഫിലിമില് കണ്ടില്ല. അവരുടെ വർക്കുകൾ ഫിലിമറ്റൈസ്ഡ് ആയിട്ടില്ല. നോട്ടബിൾ ആയിട്ടുള്ള വർക്സ് ഒന്നും ഫിലിമറ്റൈസ്ഡ് ആയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചത് സിമോൺ ദി ബുവയാണോ? അതെ. സിമോൺ ദി ബുവയുടെ വർക്കുകൾ ഫിലിമറ്റൈസ്ഡ് നോട്ടബിൾ ആയ രീതിയിൽ ആയിട്ടില്ലെന്നോ? നോവൽസിലോ? നോവൽസിലോ പ്ലീസ്. സിമോൺ ദി ബുവ ജീൻ പോൾ സാർത്രുമായി തുറന്ന വിവാഹത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ സാർത്രുമായും സിമോൺ ദി ബുവ ബന്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയും ചെയ്തില്ല. സാർത്രിൻ്റെ ജീവിതവും അരാജകവാദമായിരുന്നു. എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ വഴികളിലൂടെയാണ് സിമോൺ ദി ബുവ സഞ്ചരിച്ചത്. പ്രതിഭ പിറക്കുകയല്ല, ഉരുവപ്പെടുകയാണ് എന്ന് തെളിയിച്ച ഒരാൾ കൂടിയായിരുന്നു. ഒരുപക്ഷെ ഫ്രഞ്ച് ഫെമിനിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുകൂടി പറയാം. അരാജകവാദവും അസ്തിത്വവാദവും ഫെമിനിസവും വനിതാ വിമോചനവാദവും എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരാളായിരുന്നു സിമോൺ ഡി ബുവ. സിമോൺ ഡി ബ്യൂവോയർ ഫ്രഞ്ച് എഴുത്തുകാരിയും സാമൂഹ്യ സൈദ്ധാന്തികയുമായിരുന്നു സിമോൺ. നോവലുകളും തത്വചിന്ത, രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ജീവചരിത്രങ്ങളും നിരവധി വാല്യങ്ങളടങ്ങുന്ന ആത്മകഥയും രചിച്ചിട്ടുണ്ട്. 1949 എഴുതിയ ദി സെക്കൻഡ് സെക്സ് എന്ന പഠനമാണ് ഇവരെ ശ്രദ്ധേയയാക്കിയത്. അപ്പോൾ സിമോൺ ഡി ബുവ അക്ഷരാർത്ഥത്തിൽ ഒരു പോളിമാത്ത്. സാർത്രിൻ്റെ ശവഘോഷയാത്രയായിരുന്നു ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ പങ്കെടുത്ത ശവഘോഷയാത്ര. തെരുവിലെ മരക്കൊമ്പുകളിൽ ജീവിച്ചിരുന്നപ്പോൾ ഭ്രാന്തരെന്നുവരെ വിളിച്ച ജനമാണ്. തെരുവിലെ മരക്കൊമ്പുകളിൽ കയറിയിരുന്ന യുവാക്കൾ സാർത്രിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി കയറിയിരുന്ന് മരക്കൊമ്പുകളെല്ലാം പൊട്ടി താഴെ വീണ് മരണമടയുക വരെ ചെയ്തു യുവാക്കൾ. കാതലുള്ള ധിക്കാരത്തിൻ്റെ വക്താക്കളായ രണ്ടുപേരായിരുന്നു സാർത്രും സിമോൺ ദി ബുവ. കേട്ടോ, നന്നായി വായിക്കണം സിമോൺ ദി ബുവയെ കുറിച്ച്. അവരെ കുറിച്ച് തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അവരെ കുറിച്ച് പോലും സിനിമകൾ വന്നിട്ടുണ്ട്. സിമോൺ ദി ബുവയുടെ ജീവിതം പോലും സിനിമയ്ക്ക് ആധാരപ്പെട്ടിട്ടുണ്ട്. കേട്ടോ, ശരി. ഡോണ മരിയ വരൂ. എന്ത് ചെയ്യുന്നു ഡോണ മരിയ? BAMS ഫൈനൽ ഇയർ ആണ്. തേർഡ് ഇയർ ആണ്. ജൂനിയേഴ്സ് ആണ് ഇവരൊക്കെ. ഇവരെല്ലാം ഇവരെ റെഡി ആക്കിയിട്ടുണ്ട്. എവിടെ വീട്? പെരുമ്പാവൂർ. പെരുമ്പാവൂർ സാജു പോളിന്റെ നാടാണ്.
പെരുമ്പാവൂരില് എവിടെയാ പഠിച്ചത്? പഠിച്ചത് ഭാരതീയ വിദ്യാഭവൻ. ഭാവൻസില എന്തൊക്കെയുണ്ട് കലാപരിപാടികൾ? കലാപരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും എന്തോ ഉണ്ടല്ലോ അതിനിടയിൽ. അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഇല്ല. പാട്ട് പാടും? ചെറുതായിട്ട്. നോക്കട്ടെ. രാജവംശമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാ മറ്റേ പള്ളിയുടെ പറയുന്നു പള്ളിയുടെ അവിടെ ഇല്ലേ മറ്റേ സ്നേഹഗായിക ഇവരുടെ ആരവം താങ്കൾക്ക് കൂട്ടാകട്ടിട്ടോണ യാഗം. സാധാരണഗതിയിൽ ഏഷ്യൻ അല്ല യൂറോപ്യൻ അല്ല അല്ല അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ രാഷ്ട്രീയം കലാ സാഹിത്യം അല്ല മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ല ഫിസിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ല അല്ല അതെ അല്ല മെഡിക്കൽ സയൻസ് അല്ല എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അതെ എഞ്ചിനീയറിംഗ് അല്ല കമ്പ്യൂട്ടർ ടെക്നോളജി അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ എന്തെങ്കിലും പുതുതായി കണ്ടുപിടിച്ച ആളാണോ? അതെ. ഒരു ഇൻവെന്റർ ആണപ്പോ? അതെ. അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒന്നാണ്? അതെ. ഇനി കമ്പ്യൂട്ടർ ലാംഗ്വേജ്? അതെ. ലാംഗ്വേജ് പറയാൻ കഴിയില്ല. കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ല. അതെ. ലാംഗ്വേജ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് കണ്ടുപിടിച്ചത്? അതെ. കൈകൊണ്ട് എടുക്കാവുന്ന ഒന്ന് തന്നെയാണോ? അല്ല അല്ല അല്ല. ഇപ്പോ ഡഗ്ലസ് ഏഞ്ചർ ബെൽറ്റ് മൗസ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കൈകൊണ്ട് എടുക്കാവുന്ന ഒന്നല്ല. അല്ല. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കൈകൊണ്ടെടുക്കാൻ കഴിയാത്ത ഒന്ന്. പക്ഷെ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഇൻഫോർമേറ്റീവ് സിസ്റ്റമോ കമ്പ്യൂട്ടർ ലാംഗ്വേജോ അല്ല. മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞല്ലേ? ഒരേ ഒരു ചോദ്യം. കമ്പ്യൂട്ടറിന്റെ വ്യാവസായികതയുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യമാണോ അത്? കമ്പ്യൂട്ടറിന്റെ വ്യാവസായികതയുമായി ട്രേഡിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണോ അത് പ്രധാനമായും? കമ്പ്യൂട്ടറിന്റെ വിപണിയുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. പറയൂ, ആരെയാ വിചാരിച്ചു? ജോൺ മക്കാർത്തി. കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവാണ് ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി 2000 ശേഷം മരിച്ചു അല്ലേ? 2011. അതെ അതെ, പ്രായമായപ്പോൾ.
AI, the father of AI, artificial intelligence in the Pitha. In the computer language in the Pitha? Lisp. In the computer language. Yes, that's what we have used. That's why Lisp is used. That's why we have used Lisp. Lisp is used. 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 That's not true. John McCarthy is used. Computer language is used. Artificial intelligence in the Pitha. നല്ല ലാംഗ്വേജ് ആയിട്ട് ബന്ധമുണ്ടോന്ന് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി. നല്ല സെലക്ഷൻ. പറയേണ്ട പേരാ. കാണാൻ കഴിയാത്ത ഒന്നെന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകണമായിരുന്നു അല്ലേ. ജോൺ മക്കാർത്തി ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്. യന്ത്രങ്ങൾക്ക് കൃത്രിമ ബുദ്ധി നൽകി ലോകശ്രദ്ധ നേടി. ഇതിനായി ഇദ്ദേഹം 1958 ലിസ്പ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ കണ്ടുപിടിച്ചു. 2011 ഒക്ടോബറിൽ അന്തരിച്ചു. ഇത് മത്സരാർത്ഥിക്കുള്ള സമ്മാനം. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന വിജയിക്കുള്ള സമ്മാനം. ഇനി ഒരു പാട്ടുള്ള പാടി. ഇല്ല സർ. തീർച്ചയാ ഞാൻ വേറെ ആളിനെ കൊണ്ട് ഇപ്പൊ ഒരു പാട്ട് പാടി. ഈ വിജയം നമുക്കൊന്ന് പാടി ആഘോഷിച്ചാലോ. ശ്വേത ഇരിക്കും. ശ്വേത ദോണ വിജയിച്ചതിന്റെ ആഘോഷം ശ്വേതയുടെ പാട്ടിലൂടെ. തണലായി ഇനി ആരോ ഇവനോ അറിയാതൊരോ മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകി തന്നെയായി നാം മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ പുതിയ ചരിത്രം രചിക്കാൻ ശ്രീ രജിതൻ വരൂ. നമസ്കാരം സാർ. ഇരിക്കണം സാർ. എവിടെയാണ് സാർ അങ്ങയുടെ സ്ഥലം? തളിക്കുളം, തൃശൂർ. തളിക്കുളം കവി കെ എസ് തളിക്കുളമാണോ മനസ്സിൽ? അല്ല, കളി തുടങ്ങിയല്ല, ചുമ്മാ ചോദിച്ചതാ. കാര്യം കവി കെ എസ് തളിക്കുളത്തിന്റെ മകൻ ശ്രീ ഭൂപേഷ് ബാബു അറിയോ? കേട്ടിട്ടുണ്ട്. ഭൂപേഷ് ബാബു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ എൻ സി പിയുടെ നേതാവാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ ഭൂപേഷ് ബാബു, എൻ കെ ഹോംസിന്റെ എം ഡി കൂടിയാണ് അദ്ദേഹം. നെല്ലിയാംകുന്നിൽ ഭൂപേഷ് ബാബു എന്ന് അങ്ങനെ ഒറ്റയാണ് മുഴുവൻ പേര്. എൻ കെ ഭൂപേഷ് ബാബു തളിക്കുളത്തിന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു അല്ലേ? അല്ല, എനിക്കറിയാം, നമ്പർ അറിയായിരുന്നു. മഹാരാഷ്ട്രയിലെ പ്രഗത്ഭനായ ആളാണ്. അതെ, വാശിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഭൂപേഷ് ബാബു സഹൃദയനാണ്, നല്ല സുഹൃത്താണ്. ആരംഭിച്ചാലോ സർ? ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് രജിതൻ മാഷിനോടൊപ്പം. യാഗം. അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? ഇന്ത്യൻ? മലയാളി? ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? 1950 ശേഷം? രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? രാഷ്ട്രീയം? നോ. സാഹിത്യം? കവിത? യജ്ഞം? പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ചേർത്ത് പറയാറുണ്ടോ? നോ. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? നോ. 2000 ശേഷം മരിച്ച കവി അല്ലേ? അല്ല, അത് ചോദിച്ചു, പറഞ്ഞു. പേരിനോടൊപ്പം സമുദായ നാമം ഉണ്ടോ? ഇല്ല. മലബാറാണ്? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്? രാജസൂയം.
മുത്തച്ഛൻ ഇരുന്നെഴുതിയില്ല, നടന്നെഴുതിയില്ല, പറഞ്ഞെഴുതിയില്ല, കിടന്നെഴുതിയില്ല, കുടിച്ചെഴുതി എന്നെഴുതിയത് താങ്കൾ വിചാരിച്ച കവിയാണോ? പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നെഴുതിയ ആളാണ് ഇതും എഴുതിയത്. കുഞ്ഞുണ്ണി മാഷാണ് മനസ്സിൽ. എഴുത്തച്ഛൻ ഇരുന്നെഴുതിയില്ല, നടന്നെഴുതിയില്ല, പറഞ്ഞെഴുതിയില്ല, കുടിച്ചെഴുതി എന്നാണ് കുഞ്ഞുണ്ണി മാഷ എഴുതിയത്. നിലവിലുള്ള എഴുത്തച്ഛനെ മദ്യസേവ ഉണ്ടായിരുന്നു എന്ന് പണ്ട് ചില പറച്ചിലുണ്ട്. പക്ഷെ അതല്ല, അത് മാത്രമല്ല, എഴുത്തച്ഛൻ എല്ലാം ഗ്രഹിച്ച് എഴുതി എന്നും കുഞ്ഞുണ്ണി മാഷ്. മലയാളിക്ക് കുഞ്ഞുണ്ണി മാഷിനോളം പോന്ന വലിയ കാര്യങ്ങളുടെ ചെറിയ സൂചന വേറെ ഇല്ല. വായിച്ചാലും വളരാം, വായിച്ചില്ലെങ്കിലും വളരാം, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് സൂചിപ്പിച്ചതാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ്. കുഞ്ഞുണ്ണി മാഷ് ദാർശനിക മേമ്പടിയുള്ള ഹ്രസ്വ കവിതകളിലൂടെ ശ്രദ്ധേയനായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2006 മാർച്ച് 26 അന്തരിച്ചു. മത്സരാർത്ഥത്തിന് ഒരു ചെറിയ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു.